ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ടോർട്ടില റെപ്പ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 250 ml കപ്പിൽ 1.5 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/3 കപ്പ് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1/3 കപ്പ് പാലെടുത്താലും മതിയാവും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/3 കപ്പ് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പാണ്. ഈ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നിങ്ങൾ പാലാണ് എടുക്കുന്നതെങ്കിൽ 1/3 കപ്പ് പാലാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ ഒരു കയ്യിൽ ഒട്ടി പിടിക്കുന്ന ടൈപ്പിലാണ് ഉള്ളത്. ഇത് നല്ല കയ്യിൽ നിന്നൊക്കെ വിട്ട് വരുന്ന നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ മാവ് നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമ്മളിത് കുഴച്ചെടുക്കാം. ഇനി ഇതിന് മുകളിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ തടവിയതിന് ശേഷം നമുക്കിതൊരു 15 to 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി റാപ്പ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മാവ്. ഈ ഒരു അളവിൽ നമുക്ക് 10 മീഡിയം സൈസ് ബോളാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ എല്ലാം ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റാപ്പ് പരത്തിയെടുക്കാം. അത് പരത്തിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ മൈദയിൽ മുക്കി കുറച്ച് പൊടി പരത്താനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. നന്നായി കനം കുറക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തിക്നെസ്സിൽ നമുക്കിത് പരത്തിയെടുക്കാം. പത്ത് ബോൾസും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റാപ്പ് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിത് ചുട്ടെടുക്കേണ്ടത്. ഇനി ഇതൊരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. ഇതുപോലെ മേലെ ബബിൾസ് വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ചട്ടകം വെച്ചിട്ട് നമുക്കിതൊന്ന് മെല്ലനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ താഴെ ഇതേ ചെറിയ ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ റാപ്പും നമുക്ക് ചുട്ടെടുക്കാം. എല്ലാ റാപ്പും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ കറിയോടൊപ്പം കൂടിയിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.